പച്ചയായിട്ടായിരുന്ന സവോള, അതുപോലെ വറുത്ത് കോരിയെടുത്ത സവോള നമ്മുടെ മല്ലിയിലൊക്കെ കൂടി കഴിക്കാം, അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂടുള്ള ഇറച്ചിയും അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ മല്ലിയിലയും വറുത്ത സവോളയും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇന്നൊരു പോർക്ക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോരം പോർക്ക് എടുക്കണോ അതിനാവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു നാളികേരം മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒരു കുക്കറിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല പൊടി ഉണ്ടല്ലോ അത്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, ഈ വെളിച്ചെണ്ണയിൽ ഈ പച്ച എന്താ പറയുക മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ടാണ് ഇട്ടേക്കണേ. പിന്നെ ഈ ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് ഞരട്ടി ഇങ്ങനെ തിരുമ്പി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു സ്മെല്ല് ഉണ്ടാവുക, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ആ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ. പിന്നെ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പോർക്ക് ഇടുന്നുണ്ട്. പോർക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് പാകത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാൻ മറക്കാണ്ട് വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ട, ഒരല്പം മാത്രം, കാരണം പോർക്കിൽ നന്നായിട്ട് നെയ്യ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വിസിലടിക്കാൻ വെക്കുക കേട്ടോ. ഓരോ സ്ഥലത്തെയും പോർക്കിൻ്റെ വേവൊക്കെ പലതും സ്ഥലത്തും പല വേവാണല്ലോ. അപ്പോൾ അതൊന്ന് പാകത്തിന് വേവാക്കി വെക്കാം. ഇവിടെ നമ്മുടെ നാളികേര നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കരിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു പിടി പെരും ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ വിസിലൊക്കെ അടിച്ച് വെന്ത് വന്നിട്ടുണ്ട്, എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഇറച്ചി മാത്രമായിട്ട് കോരി മാറ്റി വെക്കണം കേട്ടോ. വെള്ളം ഇതിൽ ഇപ്പോൾ ആവശ്യമില്ല, കാരണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണല്ലോ പോണത്, അതുകൊണ്ട് നമുക്ക് വെള്ളം വേണ്ട. പീസ് മാത്രമായിട്ട് അതിന് ഊറ്റി മാറ്റി വെക്കുക. ഇതിൻ്റെ ഈ നെയ്യും വെള്ളം ഉണ്ടല്ലോ, നമുക്കൊന്ന് തിളപ്പിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കൊള്ളി വേവിക്കുമ്പോഴൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒരു രണ്ടെണ്ണം കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ചതച്ച് മിക്സിയിൽ അടിച്ചൊഴിക്കാനേക്കാട്ടും ഇങ്ങനെ അരിഞ്ഞിടുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു മൂന്ന് സവോള നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ നാളികേരം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, പൊടിയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ സവോള ഫ്രൈ ആയിട്ടുണ്ട്, അതിലോട്ട് ഇത്തിരി കരിവേപ്പിലും കൂടി ഇട്ട് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമ്മളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക്, ഇവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുള്ളത്, പിന്നെ കരിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വെക്കുക കേട്ടോ. അതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് ആഡ് ചെയ്ത്, വെളുത്തുള്ളിനെ എപ്പോഴും കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇഞ്ചിനെക്കാട്ടും ഒരു കുറച്ചധികം വെളുത്തുള്ളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടു വരുന്ന സമയത്ത് ഇതിൻ്റെ പച്ചച്ചോക്കൊക്കെ നല്ലോണം ഒന്ന് മാറണ പോലെ വഴട്ടിയെടുക്കണം കേട്ടോ. ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചോക്ക മാറണം. ആ സമയത്ത് നമുക്കതിലോട്ട് ചുവന്നുള്ളിയാണ് കേട്ടോ ഇതിലോട്ട് ചേർക്കണം. ചുവന്നുള്ളി ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 10-25 ചുവന്നുള്ളി എടുത്തിട്ട് നടുകെ പൊളിച്ചിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കാൻ പറ്റില്ല, നന്നാക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി സവോള പകുതി ഉള്ളി എന്ന രീതിയിൽ എടുക്കാം. സവോള ചേർക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മധുരമാണ്, അപ്പോൾ അതിന് ഉള്ളിയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു കളറും കിട്ടും. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴണ്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് ബാക്കി ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിനാവശ്യമായിട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് നോക്കിയിട്ട് എടുക്കാറുണ്ട്. ഇവിടെ ഒരു മീഡിയം എരിവാണ് എല്ലാവരും എടുക്കുന്നത്, അപ്പോൾ ഇത്രയ്ക്കും എരിവാകുമ്പോൾ നമുക്കൊരു മീഡിയം എരിവാണ്. ചിലർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് ചുവന്ന മുളക് പൊടി കൂടുതലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പം കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് നിങ്ങളുടെ എന്താ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം, ഈ പൊടികളുടെ പച്ചമണക്കം ഒന്ന് മാറി മൂത്ത് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ വറുത്തിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയും ഈ നാളികേരം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. പോർക്ക് ഇടണമെങ്കിൽ പോർക്ക് ഇടാം, ഇതേ സമയം നമുക്ക് ബീഫ് വെച്ചിട്ടും ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ മസാലകളെല്ലാം നമ്മൾ നാളികേരത്തിലോട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള രണ്ട് തണ്ട് കരിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എപ്പോഴും ഇങ്ങനെ കറികളിലോട്ട് കരിവേപ്പില ആയാലും മല്ലിയില ആയാലും ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പോർക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. പോർക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെന്നുള്ളൂ, നമുക്ക് വേണമെങ്കിൽ നീളത്തിൽ
നമ്മൾ ചില്ലി പോർക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ഇത് അതിലൊക്കെ ഇരുന്നൊന്ന് വലിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറിലോട്ട് മാറും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മളെ സവോളയും അതുപോലെ തന്നെ കരിവേപ്പിലും കൂടി വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് ഇനി നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയമാണേ. കറി വെച്ചത് ഞാൻ അമ്മയാണെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പോണത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് കറി എടുക്കുന്നുണ്ട്, അതിലോട്ട് അതിൻ്റെ മേലെ കുറച്ച് സവോള കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ആ സവോളയും ഈ ചൂടുള്ള സ്പൈസി പോർക്കും കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ. അടിപൊളി മണമാണ് കേട്ടോ. ഈ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായയിൽ വെള്ളം വരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്. ആ സവോളയുടെ പച്ച ആ പച്ചയായിട്ടുള്ള സവോളയും അതുപോലെ തന്നെ ഈ പോർക്കും ആ നാളികേരത്തിൻ്റെ ഒക്കെ ഫ്ലേവറും കൂടി മിക്സ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം ആണ്. ഇതുപോലെ നിങ്ങൾ പോർക്ക് ഇതുവരെയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഇത്തിരി നാളികേരമൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കേണ്ട, ഇത്തിരി സ്റ്റെപ്പുകൾ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വളരെ ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോർക്കിൻ്റെ ആ നെയ്യൊന്നും അങ്ങനെ ഇല്ലാണ്ടേ, ഉലർന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.